ഡയോഡ് ആസ് എ റെക്ടിഫയർ. നമുക്ക് നേരത്തെ പഠിച്ചു സെനർ ഡയോഡ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതേപോലെ ഓർഡിനറി ഡയോഡ് ഒരു റെക്ടിഫയർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദ പ്രോസസ് ഇൻ വിച്ച് ആൻ എ സി വോൾട്ടേജ് ഈസ് കൺവേർട്ടഡ് ടു ഡി സി വോൾട്ടേജ് ഈസ് നോൺ ആസ് റെക്ടിഫിക്കേഷൻ. അതായത് എ സിയെ കൺവേർട്ട് ചെയ്ത് ഡി സി ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ന് പറയുന്നത് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അപ്പോൾ എന്തുകൊണ്ടാണ് ഡയോഡ് ഈ ഒരു പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നത്? കാരണം എന്ന് വെച്ചാൽ ഒരു ഡയോഡ് നമ്മൾ ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ കൊടുക്കുകയാണെങ്കിൽ അത് ലീം കറണ്ട് കണ്ടക്ട് ചെയ്യും, പക്ഷേ റിവേഴ്സ് ബയസ് കണ്ടീഷനിലാണെങ്കിലോ കറണ്ട് കണ്ടക്ട് ചെയ്തില്ല. അവിടെ ചെറിയ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ കറണ്ട് വളരെ ഫീബിളാണ്, അപ്പോൾ നമുക്ക് കണ്ടക്ട് ചെയ്യുന്നില്ല എന്ന് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ മാത്രം ഡയോഡ് കണ്ടക്ട് ചെയ്യുകയും റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ അത് കണ്ടക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, റെക്ടിഫിക്കേഷൻ പർപ്പസിനായിട്ട് ഉപയോഗിക്കാം. അതായത് ഒരു നമ്മൾ കറണ്ട് പോകുമ്പോൾ എ സി വോൾട്ടേജാണ് വരുന്നതെങ്കിൽ എ സിക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളും കാണും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അതായത് അതിൻ്റെ ഡയറക്ഷൻ മാറി മാറി മാറിയേ വരുന്നത്. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഒരു ഡയറക്ഷൻ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അതിൻ്റെ ഡയറക്ഷൻ തിരിഞ്ഞില്ലേ. പക്ഷേ എന്ത് ചെയ്യും, ഡയോഡ് ഉപയോഗിക്കണ എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസിന് മാത്രം നമുക്ക് കിട്ടും, അതായത് യൂണി ഡയറക്ഷനായിട്ടുള്ള കറണ്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു എ സിയെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റെക്ടിഫയർ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് റെക്ടിഫയർ ഉണ്ട്. ഒരു സിമ്പിൾ ഒറ്റ ഡയോഡ് വെച്ചിട്ട് നമുക്കൊരു ഹാഫ് വേ റെക്ടിഫയർ, പിന്നെ രണ്ടോ അതിൽ കൂടുതലോ ഡയോഡ് വെച്ചിട്ടുള്ള ഫുൾ വേ റെക്ടിഫയർ. ഫുൾ വേ റെക്ടിഫയറിന് രണ്ട് തരത്തിലുണ്ട്, സെൻട്രൽ ടാപ്പ് റെക്ടിഫയറും ഉണ്ട്, ബ്രിഡ്ജ് റെക്ടിഫയറും ഉണ്ട്. സെൻട്രൽ ടാപ്പ് റെക്ടിഫയർ എന്ന് വെച്ചാൽ രണ്ട് ഡയോഡ് ഉപയോഗിക്കുന്നുണ്ട്, ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് വെച്ചാൽ നാല് ഡയോഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഹാഫ് വേ റെക്ടിഫയർ എന്താണെന്ന് നോക്കാം. എ റെക്ടിഫയർ വിച്ച് റെക്ടിഫൈസ് ഓൺലി വൺ ഹാഫ് ഓഫ് എ സി സൈക്കിൾ ഈസ് കോൾഡ് എ ഹാഫ് റെക്ടിഫയർ. നമുക്കറിയാം എ സി സൈക്കിൾ നമുക്കൊരു സൈൻ വേവ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി മാത്രം, ഓക്കെ, ഇതാണ് ഒരു എ സി സൈക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഹാഫ് സൈക്കിൾ മാത്രം അല്ലെങ്കിൽ ഒരു ഹാഫ് സൈക്കിൾ മാത്രം റെക്ടിഫൈ ചെയ്തെടുക്കുന്ന ടൈപ്പ് റെക്ടിഫയറാണ് എന്തെന്ന് പറയുന്നത്, ഹാഫ് വേ റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് വേ റെക്ടിഫയറിൻ്റെ ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു നമ്മുടെ സാധാരണ അറിയാം, നമുക്ക് വീട്ടിൽ വരുന്ന വോൾട്ടേജ് വെച്ചാൽ 230 വോൾട്ട് ആ റേഞ്ചിലാണ്. അപ്പോൾ ആ 230 വോൾട്ടൊക്കെ ഈ ഡയോഡ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതങ്ങ് കത്തിപ്പോവും. അപ്പം നമുക്ക് അതുപോലെ നമ്മുടെ സാധാരണ ഇൻസ്ട്രുമെൻസിലൊന്നും അത്ര വോൾട്ടേജിൻ്റെ ആവശ്യമില്ല, വോൾട്ടേജ് വളരെ ചെറുതാണ്. അപ്പോൾ ആ വോൾട്ടേജിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുണ്ട്. നമുക്ക് ഇവിടെ ആവശ്യം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. സ്റ്റെപ്പ് ഡൗണിൻ്റെ പ്രത്യേകത നോക്കിയാൽ പ്രൈമറിയെക്കാട്ടി നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും സെക്കൻഡറി. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത് ഈക്വൽ ആയിട്ടൊന്നും വരച്ച് വയ്ക്കരുത്, എപ്പോഴും ഈ നമ്പർ ഓഫ് ടേൺസിനെക്കാട്ടും കുറവായിരിക്കണം ഇവിടെ വരയ്ക്കുമ്പോൾ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വരയ്ക്കുമ്പോൾ എപ്പോഴും ഡയോഡ്സിലൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന് രണ്ട് പർപ്പസാണ് ഉള്ളത്. ഒന്ന് പറയുന്നത് വോൾട്ടേജിനെ റെഡ്യൂസ് ചെയ്യുക, അതേപോലെ എന്താണ് എ സി ഇൻപുട്ട്, അതായത് ഈ എ സി ഇൻപുട്ടും ഇവിടുത്തെ എന്താണ് നമ്മുടെ ഈ റെക്ടിഫയറും തമ്മിൽ ഐസൊലേറ്റ് ചെയ്യുക. ആ രണ്ട് പർപ്പസിനായിട്ടാണ് ഇവിടെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ ഹാഫ് വേ റെക്ടിഫയർ ഈസ് ഷോൺ ഇൻ ഫിഗർ. ദ എ സി വോൾട്ടേജ് ടു ബി റെക്ടിഫൈഡ് ഈസ് അപ്ലൈഡ് ടു ദി പ്രൈമറി ഓഫ് ദി സെക്കൻഡറി ട്രാൻസ്ഫോമർ ത്രൂ എൽ ആൻഡ് ദ സെക്കൻഡറി ഓഫ് ദി ട്രാൻസ്ഫോമർ ഈസ് അപ്ലൈഡ് ടു ദി ഡയോഡ്. സെക്കൻഡറി എവിടെയായിട്ട് കണക്ട് ചെയ്തേക്കാണ്, ഡയോഡിൻ്റെ പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തേക്കാണ്. നെഗറ്റീവ് കണക്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, ഡയോഡ് ആയിട്ട് കണക്ട് ചെയ്തേക്കാണ്. ആ ഡയോഡ് എന്ന് പറയുന്നതാണ് ആ ഡയോഡിൻ്റെ നെഗറ്റീവ് ഒരു ലോഡ് റെസിസ്റ്റൻസ് വഴി സെക്കൻഡറിയുടെ മറ്റേ സൈഡ് കണക്ട് ചെയ്തേക്കുന്നു. ഓക്കെ, ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡറി സപ്ലൈ ടു ദി ഡയോഡ് ത്രൂ ദ ലോഡ് റെസിസ്റ്റൻസ് ആർ എൽ. ദ ട്രാൻസ്ഫോമർ സ്റ്റെപ്സ് ഡൗൺ ദ എ സി വോൾട്ടേജ് ആൻഡ് ഐസൊലേറ്റ് ദ റെക്ടിഫയർ ഫ്രം എ സി ഇൻപുട്ട് ടു ദി പ്രൈമറി, ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഡ്യൂറിങ് ദ ഹാഫ് സൈക്കിൾസ് ഓഫ് എ സി, അതായത് ഓരോ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയുക, അതായത് ഓരോ ഹാഫ് സൈക്കിള് വരുമ്പോഴും, ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ഇവിടെ ഇത് പറയാം, ഈ ഒരു ഹാഫ് സൈക്കിൾ വന്നു. ഹാഫ് സൈക്കിള് വരുമ്പോഴത്തേക്കും ഇവിടെ എന്തായി, ഈ എ എന്നുള്ളത് പോസിറ്റീവായി, ബി എന്ന് പറയുന്നത് നെഗറ്റീവായി. ഓക്കെ, എ ടെർമിനൽ പോസിറ്റീവായി, ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ പി റീജിയൻ, ഇത് എൻ റീജിയൻ, അതായത് ഇത് ഫോർ പി ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്, എൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് പോലെ ആയില്ല. ഇവിടെ എ
ഹാഫ് സൈക്കിളിൽ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്, അപ്പോൾ ഇവിടെ ഫോർവേഡ് ബയസ് കണ്ടീഷനിലാണ്. അപ്പോൾ എന്ത് ചെയ്യും? കറണ്ട് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്തു, അടുത്ത ഹാഫ് സൈക്കിൾ വന്നു. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്കും ഈ ബി പോസിറ്റീവ് ആവും, എ നെഗറ്റീവ് ആവും. എ നെഗറ്റീവ് ബി പോസിറ്റീവ്. ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ എ പോസിറ്റീവ് ബി നെഗറ്റീവ്, സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ എ നെഗറ്റീവ് ബി പോസിറ്റീവ്. ഇപ്പം നെഗറ്റീവ് ആകുമ്പോൾ ഇവിടുത്തെ ഡയോഡിൻ്റെ പി ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്, എൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻ ദ റിവേഴ്സ് ബയസ് കണ്ടീഷൻ. ആ സമയത്ത് കറണ്ട് ഫ്ലോ ഇല്ല, അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ്, കറണ്ട് ഇല്ല. അടുത്ത് വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്കും എ പോസിറ്റീവ് ബി നെഗറ്റീവ്, വീണ്ടും കറണ്ട് കണ്ടക്ട് ചെയ്യും. ഓക്കെ, കണ്ടക്ട് ചെയ്തു. അടുത്ത വീണ്ടും എന്ത് ചെയ്യും? എ നെഗറ്റീവ് ബി പോസിറ്റീവ്. അപ്പോൾ വീണ്ടും എന്താണ്? റിവേഴ്സ് ബയസ് കണ്ടീഷൻ, കറണ്ട് കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഹാഫ് സൈക്കിൾസ് മാത്രമേ കിട്ടത്തുള്ളൂ, ബാക്കി ഹാഫ് സൈക്കിൾസ് എല്ലാം എന്ത് ചെയ്യും? കട്ട് ചെയ്തു. പക്ഷേ നമുക്ക് ഇവിടെ എന്താണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം കിട്ടുന്നതുകൊണ്ട് എന്താണ്? കറണ്ട് എന്താണ്? യൂണി ഡയറക്ഷനിലാണ്. പക്ഷെ നമുക്ക് അവിടെ എന്ത് ചെയ്യും? ഹാഫ് പാർട്ട് കട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ വർക്കിംഗ് എങ്ങനെയാണെന്നൊന്ന് പറയാം. ഓക്കെ, ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഡ്യൂറിങ് ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എൻ റീജിയൻ. സോ എ ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി, ദാറ്റ് ഇസ് ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ്ഡ്, ഹെൻസ് ദ കറണ്ട് കണ്ടക്ട്സ് ഇൻ ദ ഡയറക്ഷൻ എ സി ഡി ബി എ. അതായത് കറണ്ട് ഇവിടെ പോസിറ്റീവ് ആകുമ്പോൾ എങ്ങനെ പോകുന്ന? എ സി ത്രൂ ആർ എൽ ഡി ബി എ. സർക്യൂട്ട് കംപ്ലീറ്റ് ആയില്ലേ? അടുത്ത നെഗറ്റീവ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? കറണ്ട് വരത്തില്ല. ഓക്കെ, അപ്പോൾ എ സി ഡി ബി എ എന്നുള്ള ഡയറക്ഷനായി കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ദ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ലോഡ് ആർ എൽ ഡൗൺ വേർഡ്സ്. സോ എ പി ഡി ഇസ് പ്രൊഡ്യൂസ്ഡ് അക്രോസ് ആർ എൽ വിത്ത് ഇറ്റ്സ് അപ്പർ എൻഡ് എ പോസിറ്റീവ്, ഇറ്റ് ഇസ് അപ്പർ എൻഡ് പോസിറ്റീവ്. ഡ്യൂറിംഗ് ദ നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ, ദറ്റ് ഇസ് വെൻ എ ഈസ് നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബി, ദ ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ് ആൻഡ് ഹെൻസ് നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദി സർക്യൂട്ട്, ദറ്റ് ഇസ് നോ വോൾട്ടേജ് ഈസ് പ്രൊഡ്യൂസ്ഡ് അക്രോസ് ആർ എൽ. ദറ്റ് ഈസ് വി സി ദാറ്റ് ദ ഔട്ട്പുട്ട് അക്രോസ് ആർ എൽ ഈസ് യൂണി ഡയറക്ഷണൽ. യൂണി ഡയറക്ഷൻ, ഒരു ഡയറക്ഷനിൽ മാത്രമല്ല പോകുന്നുള്ളൂ, കാരണം എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്? എ സി ഡി ബി എ, എ സി ഡി ബി എ. അതായത് ഫ്രം സി ടു ഡി ഇങ്ങനെയല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ഡി ടു സി പോകുന്നുണ്ടോ? ഇല്ല. അതായത് കറണ്ട് ഈസ് ഇൻ ദി യൂണി ഡയറക്ഷണൽ. ഇൻ ദിസ് വേ ദ ഡയോഡ് ചേഞ്ചസ് എ സി ടു ഡി. ഇത്തരത്തിലാണ് അത് എന്ത് ചെയ്യുന്നത്? എ സി ഡി സി ആയിട്ട് മാറുന്നത്. ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ്സ് ഫോംസ് ആ ഷോൺ ഇൻ ഫിഗർ. നമുക്ക് റെക്ടിഫയർ, ഡയോഡ് റെക്ടിഫയർ ചോദിച്ചു കഴിഞ്ഞാൽ, ഹാഫ് വേ റെക്ടിഫയർ ആണ് ചോദിക്കുന്നതെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം, വേവ് ഫോം വരയ്ക്കണം. ഇതെന്ന് വെച്ചാൽ ഇൻപുട്ട് വേവ് ഫോം, ഇൻപുട്ട് വോൾട്ടേജോ കറണ്ടോ എന്തായിക്കോട്ടെ വേഴ്സസ് ഒമേഗാറ്റി. ഇവിടെ അതിനെങ്ങനെ ഔട്ട്പുട്ട് വോൾട്ടേജോ കറണ്ടോ വേഴ്സസ് ഒമേഗാറ്റി ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഹാഫ് വേ റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി എന്താണ്? നമുക്കറിയാം ഇവിടെ ഫുൾ സൈക്കിളിൽ നമുക്ക് ഹാഫ് സൈക്കിൾസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്തായാലും എഫിഷ്യൻസി കുറവായിരിക്കും. അപ്പോൾ എഫിഷ്യൻസി നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് വെച്ചാൽ, ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ഡി സി ഔട്ട്പുട്ട് പവർ ടു ദി അപ്ലൈഡ് എ സി ഇൻപുട്ട് പവർ. അതായത് നമ്മൾ കൊടുക്കുന്ന എ സിയിൽ എന്തുമാത്രം പാർട്ട് അത് ഡി സി ആക്കി മാറ്റുന്നു, അതാണ് അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ദ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഈസ് ദ റേഷ്യോ ഓഫ് ഡി സി ഔട്ട്പുട്ട് പവർ ടു ദി എ സി ഇൻപുട്ട് പവർ. ദാറ്റ് ഈസ് ഈറ്റ് ആസ് ഈക്വൽ ടു പി ഡി സി ബൈ പി എ സി. ഇനി ഫോർ എ ഹാഫ് വേവ് റെക്ടിഫയർ നമുക്ക് ആ എഫിഷ്യൻസി എത്രയാണെന്ന് നോക്കണം. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ എത്രയാണ് എഫിഷ്യൻസി? ആവറേജ് ഡി സി കറണ്ട് ഡ്യൂറിങ് വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് എ സി ഇൻപുട്ട് ഈസ് ഗിവൺ ബൈ ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണക്റ്റിംഗ് ഔട്ട്പുട്ട് കറണ്ട് ഫ്രം 0 to 2π ഡിവൈഡ് ബൈ പൈ 2π. അതായത് നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ഡി സി കറണ്ട് എങ്ങനെ മെഷർ ചെയ്യാം? സോറി, എ സി, എ സി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? അതായത് നമുക്ക് എ സി എവിടെ തൊട്ട് എവിടെ, ഇപ്പോൾ നമുക്ക് ഒരു സൈക്കിൾ എടുക്കുകയാണ് വയ്ക്കുക, നമുക്ക് ഒരു സൈക്കിൾ എടുക്കുമ്പോഴത്തേക്കും ഒമേഗാറ്റി വേരി ചെയ്യുന്നത് 0 to 2π. ഓക്കെ, 0 to 2π വേരി ചെയ്ത് കറണ്ട് ഇങ്ങനെ വേരി ചെയ്യാണ്. അപ്പോൾ അടുത്ത ടോട്ടൽ പവർ കറണ്ട് കണ്ടുപിടിക്കണമെന്നെങ്കിൽ ആ ഇതിപ്പം കറണ്ട് വേഴ്സസ് ഒമേഗാറ്റി ആണെങ്കിൽ ആ ഏരിയ അണ്ടർ ഗ്രാഫ് എടുത്താൽ പോരെ. അതായത് ഇൻ്റഗ്രൽ 0 to 2π ഐ എൽ ഡി തീറ്റ. ഐ എൽ എന്ന് വെച്ചാൽ ഈ കറണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുക. ഐ എൽ എന്ന് വെച്ചാൽ നമുക്ക് ഐ സീറോ സൈൻ ഒമേഗാറ്റി എന്ന് എഴുതാം, കാരണം നമുക്ക് എന്താണ് ഐ സീറോ മാക്സിമം വരുന്നത് ഇവിടെ. പിന്നെ അങ്ങനെ ഐ എൽ വേരി ചെയ്യുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഐ എൽ എന്ന് കൊടുക്കുന്നത്. ഇൻ്റഗ്രൽ 0 to 2π ഐ എൽ
ഡി തീറ്റ അല്ലെങ്കിൽ ഡി ഒമേഗാറ്റി, ഐ എൽ ഡി എം, ഇവിടെ നമുക്ക് ഒമേഗാറ്റി തന്നെ കൊടുത്തേക്കുന്നത്, അപ്പോൾ നമുക്ക് ഡി ഓഫ് ഒമേഗാറ്റി എന്ന് കൊടുത്താൽ മതി. ഇന്റഗ്രൽ 0 ടു 2 പൈ ഐ എൽ ഡി ഒമേഗാറ്റി ഡിവൈഡഡ് ബൈ 2 പൈ. എന്തിനാ 2 പൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? കാരണം നമുക്ക് വേണ്ടത് ആവറേജ് കറന്റ് ആണ്. കാരണം ഇവിടെ കറന്റ് ഇങ്ങനെ വേരി ചെയ്ത് പോകുമല്ലേ, നമുക്ക് ആവറേജ് കറന്റ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫുൾ സൈക്കിളിന് ഇന്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ഇന്റഗ്രൽ 0 ടു 2 പൈ ഐ എൽ ഡി തീറ്റ, ദാറ്റ് ഈസ് ടോട്ടൽ കറണ്ട് ഡിവൈഡഡ് ബൈ 2 പൈ. എത്ര സമയത്തേക്കാണ്? 2 പൈ അല്ല, ഒമേഗാറ്റി എന്ന് പറഞ്ഞപ്പോൾ ബൈ 2 പൈ ആകുമ്പോഴത്തേക്ക് അവിടുത്തെ കറണ്ട് ആയി. ദാറ്റ് ഈസ് ഐ എ സി ഈക്വൽ ടു ഐ എ സി ഈക്വൽ ടു സോറി ഐ എ സി അല്ല ഐ ഡി സി ഐ ഡി സി ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു 2 പൈ ഐ എൽ ഡി. നമുക്ക് ഇവിടെ എഴുതിയതൊന്നും തെറ്റിപ്പോയി കേട്ടോ, എഴുതി തെറ്റിയോ എന്നൊരു സംശയം. ആയിക്കോട്ടെ, ആവറേജ് ഡി സി കറണ്ട് എന്ന് തന്നെ ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഐ ഡി സി എന്നാണ് കേട്ടോ, ഞാൻ പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോയത്, ഐ എ സി എന്നായിരുന്നു. ഐ ഡി സി എന്നാണ്. അപ്പോൾ ഫുൾ കറണ്ട് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അപ്പോൾ നമുക്കറിയാം ഐ ഡി സി ആണെങ്കിൽ പ്രശ്നം എന്താണ്, ഹാഫ് സൈക്കിൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഇൻപുട്ടാണ്, നമുക്ക് കിട്ടുന്നത് 0 ടു 2 പൈ എടുക്കുമ്പോൾ. പക്ഷേ നമുക്ക് എന്തിലേ കറണ്ട് ഉള്ളൂ, ഔട്ട്പുട്ട് കറണ്ട് 0 ടു 5 വരെ അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രലിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ ഇൻ്റഗ്രൽ 0 ടു 2 പൈ ഐ എൽ ഡി തീറ്റ എന്ന് പറഞ്ഞെങ്കിലും അത് ഇൻ്റഗ്രൽ 0 ടു 5 ഐ എൽ ഡി തീറ്റ പ്ലസ് ഇൻ്റഗ്രൽ പൈ ടു 2 പൈ ഐ എൽ ഡി തീറ്റ എന്ന് എഴുതാം. പക്ഷേ ഇൻ്റഗ്രൽ പൈ ടു 2 പൈ ഇവിടെ നത്തി, ഇവിടെ ഒന്നുമില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഇൻ്റഗ്രൽ നമുക്ക് ഒഴിവാക്കാം. അപ്പോഴെന്ത് നമുക്ക് എങ്ങനെ അതിനെ റീഅറേഞ്ച് ചെയ്യാം, 1/2 പൈ അത് ഐ എൽ നമുക്ക് ഐ എം സൈൻ ഒമേഗാറ്റി എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നതാണ് കാണിച്ചിരുന്നത്, 0 ടു പൈ ഐ എൽ ഡി തീറ്റ, പൈ ടു 2 പൈ ഐ എൽ ഡി തീറ്റ. അത് ഈ പൈ ടു 2 പൈ അങ്ങ് പോയി അല്ലേ, ബാക്കി എത്രയേ ഉള്ളൂ, ഇൻ്റഗ്രൽ 0 ടു പൈ ഐ എൽ ഡി തീറ്റ ഓർ ഇൻ്റഗ്രൽ 0 ടു പൈ ഐ എല്ലിൻ്റെ വാല്യൂ കൊടുത്തു, ഐ എം സൈൻ ഒമേഗാറ്റി ഡി ഒമേഗാറ്റി. ഇനി ഐ എം കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുക്കാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോമ്പസ് ഒമേഗാറ്റി വിത്തിൻ ലിമിറ്റ് 0 ടു 2 0 ടു പൈ. അപ്പോൾ അവിടെ കോസ് ഒമേഗാറ്റിയെ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഒമേഗ കോസ് പൈ എന്ന് വെച്ചാൽ മൈനസ് 1 ആണ്, കോസ് 0 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ മൈനസ് 1 മൈനസ് 1 ദറ്റ് ഈസ് മൈനസ് 2 അല്ലേ, മൈനസ് 2. പിന്നെ ഈ കോസിൻ്റെ ഒരു മൈനസ് ഉണ്ട്, രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും പ്ലസ് ആവും. അപ്പോൾ ആ മൈനസ് ഞാൻ ഇവിടെ കൊടുത്തിട്ട് ശ്രദ്ധിച്ചോണേ, മൈനസ് 1 മൈനസ് 1 പ്ലസ് 2 ആണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട് എന്നാൽ മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ, കാരണം ഇവിടെ മൈനസ് ഉണ്ട്, കോസ് പൈ ആണ് മൈനസ് 1. ആ പുറത്തുള്ള മൈനസും ഈ മൈനസും കൂടി 2 കൂടെ ചേരുമ്പോൾ പ്ലസ് 2 ആയി, 2 2 ക്യാൻസൽ ആയി, ബാക്കി ഐ എം ബൈ പൈ ആയി. അപ്പോൾ ഐ ഡി സി ഇസ് ഈക്വൽ ടു ഐ എം ബൈ പൈ. ഓക്കെ, ഇനി അപ്പോൾ ഐ ഡി സി കിട്ടി. അപ്പോൾ പി ഡി സി എന്ന് വെച്ചാൽ എന്താണ്, പവർ എന്ന് വെച്ചാൽ എന്താണ്, ഐ സ്ക്വയർ ആർ അല്ലേ പവർ എന്ന് പറയുന്നത്, കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് നമുക്ക് ഔട്ട്പുട്ടിൽ കൂടെ മെഷർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ലോഡ് ആർ എല്ലാണ് കൊടുക്കേണ്ടത് ഇവിടെ. ഐ ഡി സി സ്ക്വയർ ആർ എൽ, ദാറ്റ് ഈസ് ഐ എം ബൈ പൈ സ്ക്വയർ ആർ എൽ. അപ്പോൾ നമുക്ക് ഡി സി പവർ കിട്ടി. എഫിഷ്യൻസി വേണമെങ്കിൽ ഡി സി പവറും വേണം, എ സി പവറും വേണം. പക്ഷേ എനിക്ക് എ സി പവർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആവറേജ് വാല്യൂ ഓഫ് ഇൻപുട്ട് കറണ്ട് എടുക്കാൻ പറ്റത്തില്ല. കാരണം എ സി ആയതുകൊണ്ട് എന്താണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പ്ലസ് ആണെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഡയറക്ഷൻ തിരിച്ചു. അപ്പോൾ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി പോകും, സീറോ ആയി പോകും. അത് നിങ്ങൾ മുന്നേ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും എ സിയുടെ ആവറേജ് പവർ അല്ല നമ്മൾ എടുക്കുന്നത്, പകരം ആർ എം എസ് വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ആ ആർ എം എസ് ഐ ആർ എം എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഐ ആർ എം എസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. അപ്പോൾ മീൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ എടുത്ത പോലെ 1/2 പൈ ഇൻ്റഗ്രൽ എടുത്താൽ മതി. സ്ക്വയർ എടുക്കുമ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കണം, ദറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 ടു 2 പൈ ഐ സ്ക്വയർ ഡി ഒമേഗാറ്റി ബൈ 2 പൈ ദ ഹോൾ റൈസ് ടു ഹാഫ്. ദറ്റ് ഇസ് എ റൂട്ട് മീൻ സ്ക്വയേഴ്സ് വാല്യൂ. സ്ക്വയറിൻ്റെ മീൻ്റെ റൂട്ട് സ്ക്വയർ മീൻ ബൈ 2 പൈ ആകുമ്പോൾ മീനായി, ഹാഫ് റൈസ് ടു ഹാഫ് ആയപ്പോൾ റൂട്ടായി, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. അപ്പോൾ നമുക്ക് എഴുതൊരു ചെയ്യണമെന്ന് വെച്ചാൽ 1/2 പൈ ഐ എൽ നമുക്ക് വാല്യൂ കൊടുക്കാമല്ലോ, എന്താണ് ഐ എം സൈൻ ഒമേഗാറ്റി കൊടുത്തു, ദാറ്റ് ഇസ് ഐ എം സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗാറ്റി. അതിനുപോയി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, 0 ടു 2 പൈ ആക്കാം, പൈ ടു 2 പൈ ആക്കാം. ഓക്കെ, ഇവിടെ പൈ ടു 2 പൈ ആകുമ്പോഴത്തേക്ക് എന്തായിപ്പോവും, ഇവിടെ 0 ആയിപ്പോവും. ബാക്കി എത്രയാണ് വരുന്നത്, ഇവിടെ നമുക്ക് 0, കാരണം നമുക്ക് അവിടെ ആവറേജ് വാല്യൂ ആർ എം എസ് വാല്യൂ എടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ അത് ഉപയോഗം വരുന്നില്ലല്ലോ. കാരണം ആ എ സി പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമുക്ക് അത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആ സെക്കൻഡ് ഹാഫ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമ്മളങ്ങ് കളഞ്ഞു, അതാണ് ഈ പൈ ടു 2 പൈ 0 അതങ്ങ് കളഞ്ഞു. അപ്പോൾ ഇത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഐ എൽ സ്ക്വയറിന് നമുക്ക് ഐ എം സ്ക്വയർ സൈൻ സ്ക്വയർ ആയിട്ട് ഡി ഒമേഗാറ്റി റൈസ് ടു ഹാഫ്. ബാക്കി ഇതെല്ലാം ഇട്ടു ഐ എം സ്ക്വയർ പുറത്തെടുത്തു, ഐ എം സ്ക്വയർ ബൈ 2 പൈ ഇൻ്റഗ്രൽ 0 ടു 2 പൈ
ആ സൈൻ സ്ക്വയർ ഒമേഗയ്ക്ക് വൺ മൈനസ് കോസ് ടു ഒമേഗ ബൈ ടു എന്ന് കൊടുത്തു റൈസ് ടു ഹാഫ്. ഇനി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഐ എം, ഐ എം സ്ക്വയറിനെ പുറത്തെടുത്തപ്പം ഐ ഐ എമ്മിൻ്റെ റൂട്ട് ഐ എം, വൺ ബൈ ടു പൈ അവിടെ കിടക്കട്ടെ. ഇത് നമുക്ക് വൺ മൈനസ് കോസ് ടു ഒമേഗാറ്റി ബൈ ടു ഡി ഒമേഗാറ്റിയില്ല, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. വൺ വൺ ബൈ ടു ഡി ഒമേഗാറ്റി മൈനസ് കോസ് ടു ഒമേഗാറ്റി ബൈ ടു ഡി ഒമേഗാറ്റി, അത് രണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഐ എം പുറത്തെടുത്ത് ഇവിടെ വൺ ബൈ ടു പൈ, സീറോ ടു പൈ ഹാഫ് ഡി ഒമേഗാറ്റി നമുക്കറിയാം. ഹാഫ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ ഡി ഒമേഗാറ്റി അതിൻ്റെ വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് ഒമേഗാറ്റിയുടെ വാല്യൂ പൈ മൈനസ് സീറോ വരും, ദറ്റ് ഈസ് ഹാഫ് പൈ. ഇതിൻ്റെ വാല്യൂ എന്തായിപ്പോവും, കോസിൻ്റെ ഇൻറ്റഗ്രൽ സൈനാവും, സൈൻ പൈയും സൈൻ സീറോയും കൊടുക്കുമ്പോഴത്തേക്ക് എന്താവും, വാല്യൂ സീറോ ആയിപ്പോൾ. അപ്പോൾ നമുക്ക് ഇതിന് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, ആകെ ഇത് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ വൺ ബൈ ടു പൈ ഹാഫ് പൈ ദ ഹോൾ റൈസ് ടു ഹാഫ്, പയ്യം പുറത്തുണ്ട്, ഇവിടുത്തെ പൈ ക്യാൻസലായി, വൺ ബൈ ഫോർ റൈസ് ടു ഹാഫ് വരും. വൺ ബൈ ഫോറിൻ്റെ റൂട്ട് എന്ന് വെച്ചാൽ വൺ ബൈ ടു, ദറ്റ് ഈസ് ഐ എം ബൈ ടു. പവർ എ സി എന്ന് പറയുന്നത് ഐ ആർ എം എസ് സ്ക്വയർ ഇൻറ്റു ആർ എൽ പ്ലസ് ആർ എഫ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് എക്രോസ് ആർ എൽ മാത്രമേ എടുക്കുന്നുള്ളൂ, പക്ഷെ നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഏത് വഴിയും കൂടെ കടന്നു വരുന്നുണ്ട്, ഡയോഡ് വഴിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയോഡിൻ്റെ റെസിസ്റ്റൻസും കൂടി കണക്കാക്കണം ഇൻപുട്ട് പവർ മെഷർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് അവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് വെച്ചാൽ ആർ എൽ പ്ലസ് ആർ എഫ് ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്, ദാറ്റ് ഇസ് ഐ ആർ എം എസ് സ്ക്വയർ ഇൻറ്റു ആർ എൽ പ്ലസ് ആർ എഫ്. ഐ ആർ എം എസ് സ്ക്വയറിൻ്റെ വാല്യൂ കൊടുക്കാം, ദറ്റ് ഇസ് ഐ എം സ്ക്വയർ ബൈ ഫോർ ഇൻറ്റു ആർ എൽ പ്ലസ് ആർ എഫ്. നമുക്ക് ആവറേജ് പവർ ഓഫ് എ സി ആയി, ആവറേജ് പവർ ഓഫ് ഡി സി ആയി. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് പി ഡി സി ബൈ പി എ സി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് വരുമ്പോൾ ഫോർ ബൈ പൈ സ്ക്വയർ ആർ എൽ ബൈ ആർ എൽ പ്ലസ് ആർ എഫ് ആണ്. പക്ഷെ നമ്മൾ സാധാരണ കേസിൽ ഈ ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് വളരെ ചെറുതായിട്ടാണ് എടുക്കുന്നത്, ദാറ്റ് ഈസ് കമ്പയർഡ് ടു ആർ എൽ. ആർ എൽ എന്ന് വെച്ചാൽ നമ്മൾ കിലോ ഓം റേഞ്ചിലൊക്കെ എടുക്കുന്നത്, അപ്പോൾ ആർ എഫ് എന്ന് വെച്ചാൽ ഓം, വളരെ ചെറിയ പോയിന്റ് സംതിങ് ഓം ഒക്കെ കാണത്തുള്ളൂ. നമുക്ക് അതങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർ എല്ലാം പോയി, ബാക്കി എത്ര ഒരു ഫോർ ബൈ പൈ സ്ക്വയർ. ഇത് നമുക്ക് കാൽക്കുലേറ്റ് പൈയുടെ വാല്യൂ ത്രീ പോയിൻറ്റ് വൺ ഫോർ കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ പോയിൻറ്റ് ഫോർ സീറോ സിക്സ് ആണ്, ദാറ്റ് ഈസ് ഫോർട്ടി പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ്. അതായത് ഒരു എ സിയുടെ എന്താണ് 40.6% മാത്രമേ അത് എന്താക്കി മാറ്റുന്നുള്ളൂ, ഡി സി ആക്കി മാറ്റുന്നുള്ളൂ. എ സിയുടെ കൊടുക്കുന്ന എ സിയുടെ 40.6% മാത്രമേ അത് ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് 40.6%. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് ഹാഫ് റെക്ടിഫയർ എസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ആ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, അതിൻ്റെ വർക്കിംഗ് വരയ്ക്കണം, അതിൻ്റെ വേവ് ഫോം എഴുതണം. എഫിഷ്യൻസി സാധാരണ എന്തായാലും ചോദിക്കാറുണ്ട്, അങ്ങനെ ചോദിക്കാൻ വരത്തില്ല, കാരണം വളരെ കുറച്ചല്ലേ കാണത്തുള്ളൂ. അപ്പോൾ എഫിഷ്യൻസി എഴുതുക, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ റിപ്പിൾ ഫാക്ടർ എന്നൊരു ടേമും കൂടെ ഉണ്ട്, അത് നമുക്ക് അവസാനം പഠിക്കാം. ഹാഫ് വേ റെക്ടിഫയറും ഫുൾ വേ റെക്ടിഫയറും പഠിച്ചതിന് ശേഷം റിപ്പിൾ ഫാക്ടർ പഠിക്കാം. ആ റിപ്പിൾ ഫാക്ടറും ചിലപ്പം ഇതിൻ്റെ കൂടെ തന്നെ ചോദിക്കാറുണ്ട്, ഹാഫ് വേ റെക്ടിഫയറിൽ റിപ്പിൾ ഫാക്ടർ എത്രയാണെന്നുള്ളത്. റിപ്പിൾ ഫാക്ടർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമുക്ക് ഇവിടെ കണ്ടില്ല ഈ വേവ് ഫോമിൽ ഈ നമുക്ക് കിട്ടുന്ന റിപ്പിൾസ് ആയിട്ടാണ് കിട്ടുന്നത്. അല്ല നമുക്ക് ഡി സി എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഈ ഒമേഗാറ്റി ആക്സിന് പാരലായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് പൾസേറ്റിംഗ് ആണ് കിട്ടുന്ന, ഡി സി ആണ് യൂണി ഡയറക്ഷൻ ആണെങ്കിൽ അത് പൾസേറ്റിംഗ് ആണ്. അപ്പോൾ അതിനകത്ത് എന്തുമാത്രം എ സി, അപ്പോൾ അതിന് വെച്ചാൽ പൾസേറ്റിംഗ് എന്ന് വെച്ചാൽ എ സിയുടെ ഒരു ക്യാരക്ടർ അതിനകത്തുണ്ട്. ഡി സി ആണെങ്കിലും ഈ യൂണി ഡയറക്ഷനിൽ ആണെങ്കിലും അതൊരു പൾസേറ്റിംഗ് ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ആ പൾസേറ്റിംഗ് ക്യാരക്ടറാണ് നമ്മൾ റിപ്പിൾ ഫാക്ടർ എന്ന് വെച്ചാൽ എന്തുമാത്രം ഓളം, റിപ്പിൾ മീൻസ് ഓളങ്ങൾ എന്നല്ലേ, എന്തുമാത്രം എ സി ഫാക്ടറുണ്ട്. അപ്പോൾ അതാണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. അത് ഞാൻ അവസാനം പഠിപ്പിക്കും. അപ്പോൾ ചിലപ്പോൾ റിപ്പിൾ ഫാക്ടറും ഇതിൻ്റെ കൂടെ തന്നെ ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ ഈ റിപ്പിൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ ഫിൽറ്റർ സർക്യൂട്ട് ഉപയോഗിക്കുക. ഫിൽറ്റർ സർക്യൂട്ട് വെച്ചാൽ കപ്പാസിറ്റർ പോലുള്ള സർക്യൂട്ട്. അപ്പോൾ കപ്പാസിറ്റർ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ റിപ്പിളിനെയും കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഏകദേശം എന്താ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് പോലെ ഇട്ട് ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് വരും, പക്ഷേ റിപ്പിൾ ഫാക്ടർ നന്നായിട്ട് അങ്ങ് കുറയും. അതിൻ്റെ ഈ റിപ്പിൾസിനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധാരണ നമ്മൾ ഫിൽറ്റർ സർക്യൂട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഫിൽറ്റർ സർക്യൂട്ടിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടത് തന്നെയാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്.